ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കങ്ങളെ ആയത്തേതായിരുന്നു ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാതിൽ ഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيتا وما للظالمين من أنصار ഇതായിരുന്നു പ്രവാചകന്റെ ഉറക്കം കെടുത്തിയ ആയത്ത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം നന്നായിട്ട് പഠിക്കണം. ഇത് ഓതിക്കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ വൈലുൽ ലിമൻ ഖറഅ ഹാദിഹിൽ ആയ വലം യതഫക്കറു ഫീഹാ. വൈലുൻ, ഒരാൾ നശിച്ചു പോകട്ടെ. ആരാണവൻ? ഖറഅ ഹാദിഹിൽ ആയ, ഈ ആയത്തവൻ ഓതി, പക്ഷേ വലം യതഫക്കറു ഫീഹാ, ആ ആയത്തിന്റെ സാരാംശത്തെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല. ഓതുന്നത് കേട്ടിട്ടും ഈ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാത്തവൻ നശിച്ചു പോകട്ടെ, അവനാണ് വൈലെന്ന നരകം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അക്കൂട്ടത്തെ നമ്മൾ പെടരുത്. ഈ ആയത്തോതിയിട്ട് വലം യതഫക്കറു ഫീഹാ, അതിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോയ ഇന്ന് നമ്മുടെ നാശം ഉറപ്പാണ്. അല്ലേ തന്നെ നമ്മൾ നാശത്തിന്റെ വക്കീലാണ്. ഇനിയിപ്പോ വീടാനും കൂടി ഉള്ളു, അതും കൂടെ ഉറപ്പാണ്. ആല ഇമ്രാൻ എന്താ സൂറത്തിന്റെ അർത്ഥം? ആല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം. ഇമ്രാൻ ആരാ? ഇമ്രാൻ ബൈത്തുൽ മഖദ്ദസിലെ പള്ളിയിലെ ഇമാം. അപ്പൊ മൊയ്ലിയാരെ കുടുംബം എന്നർത്ഥം. ആല ഇമ്രാന്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മേലാപ്പ് വിരിച്ചതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദമായ നീലാകാശമെന്ന പകലിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മട്ടുപ്പാവ് കാണുന്നില്ലയോ? ആരാണ് ആകാശത്തെ ഇങ്ങനെ സിദ്ധിച്ചതാരാ? ആകാശഭൂമികളുടെ സിദ്ധിപ്പിലുണ്ട്. അഫലം യന്ദുറൂ ഇല സമായി ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂ. അല്ലാഹു ചോദിക്കുകയാണ്, ഫലം യന്ദുറൂന സമാ, എപ്പോഴെങ്കിലും നിങ്ങൾ ആയുസ്സിൽ ആകാശത്തേക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയിട്ടുണ്ടോ? കൈഫ ബനൈനാഹാ, ഒരു തൂണ് പോലുമില്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ മേൽക്കൂരെ ഇത്ര വിശാലമായി നിലനിർത്തി വെച്ചിരിക്കുന്നതാരാ? ഈ ചെറിയൊരു സ്റ്റേജ് നിൽക്കുന്നത് തന്നെ നാല് തൂണില, പക്ഷെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഞ്ഞു നിൽക്കുന്ന ആകാശം എന്ന് പറയുന്ന മട്ടുപ്പാവിന് ഒരു തൂണ് പോലുമില്ലാതെ താങ്ങി നിർത്തുന്നതാരാ? الله الذي رفع السماوات بغير عمد ترونها. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ താങ്ങി നിർത്തുന്നത് എന്റെ അല്ലാഹ്, എന്റെ അല്ലാഹ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹ് ചോദിക്കുകയാണ്, തൂണില്ലാതെ ഇതിനെ താങ്ങി നിർത്തുന്ന മാത്രമല്ല, നക്ഷത്രങ്ങളെ കൊണ്ടുപോയി ആകാശത്തിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് ഇത്ര സുന്ദരമായി ആകാശത്തെ ഡിസൈൻ ചെയ്ത ഡിസൈനർ ആരാ? ഓമാലാമിന് ഫുറൂ, ഈ ആകാശത്തിലൊരു കീറല് പോലും കാണാൻ കഴിയുന്നില്ലല്ലോ. ആകാശത്തിനൊരു കീറല് പോലും ഇല്ലല്ലോ. ആകാശഭൂമികളുടെ സിദ്ധിപ്പിലുണ്ട്. രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്. രാത്രി വരേണ്ട സമയത്ത് ഇതേവരെ പകല് വന്നിട്ടില്ല, പകല് വരേണ്ട സമയത്ത് ഇതേവരെ രാത്രി വന്നിട്ടില്ല. എത്ര നൂറ്റാണ്ടുകളായി കൃത്യമായി പ്രപഞ്ചം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കുമ്പോ രാപ്പകലുകളെ കുറിച്ച് ചിന്തിക്കുമ്പോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളില്ല. ആയാറ്റിൽ ഉലില്ലൽബാ
ബുദ്ധിമാന്മാർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാ ബുദ്ധിമാനാരാ? ഉലിൽ അൽബാബ്. ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തം.